സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ അൺലോക്ക് പ്രക്രിയ ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും സർക്കാർ ഓഫീസുകളും ബിവറേജസ് പൊതുഗതാഗതം എന്നിവ നാളെ മുതൽ പ്രവർത്തനക്ഷമമാകും തദ്ദേശ തലത്തിൽ ടി പി ആർ അടിസ്ഥാനത്തിലായിരിക്കും ഇളവുകൾ അവസാനിക്കുമ്പോൾ ഇളവുകൾ സമ്പൂർണമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇളവുകൾ തീരുമാനിക്കുക ടെസ്റ്റ് പോസിറ്റിവിറ്റി ഇരുപത് ശതമാനത്തിനും മുപ്പത് ഇടയിലാണെങ്കിൽ ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങളായിരിക്കും മുപ്പത് ശതമാനത്തിന് മുകളിലാണെങ്കിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇളവുകളുള്ള പ്രദേശങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം ജീവനക്കാരോടെ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിച്ചു തുടങ്ങും ബാറും ബിവറേജസും പ്രവർത്തിക്കും ബാറുകളിൽ പാഴ്സൽ മാത്രം നൽകും പൊതുഗതാഗതം ഭാഗികമായി ആരംഭിക്കും ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദമുണ്ടാവില്ല ബാങ്കുകൾ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലായിരിക്കും പ്രവർത്തിക്കുക അക്ഷയ കേന്ദ്രങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെ പ്രവർത്തിക്കാം ആരാധനാലയങ്ങൾ തുറക്കാൻ പാടില്ല വിവാഹ മരണ ചടങ്ങുകൾക്ക് ഇരുപത് പേർ മാത്രം പങ്കെടുക്കണം ജില്ല കടന്നുള്ള യാത്രകൾക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെങ്കിലും തടസ്സമില്ല ബാർബർ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കും അതേസമയം ജനക്കൂട്ടങ്ങളും ആഘോഷങ്ങൾക്കും കർശനമായ നിയന്ത്രണമുണ്ട് ലോക്ക്ഡൌണിന്റെ ആവശ്യം ഇല്ലാതാക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം മൂന്നാം കോവിഡ് തരംഗമുണ്ടാകുമെന്ന ജാഗ്രതയോടെ വേണം ജനങ്ങൾ പ്രവർത്തിക്കാനെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം